പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പുതിയ അധ്യയന വർഷത്തിൽ ഫസ്റ്റ് ടേം എക്സാം നമുക്ക് വരികയാണ്. അപ്പോൾ അഞ്ചാം ക്ലാസ് അറബിക്കിൻ്റെ മുൻ വർഷങ്ങളിൽ വന്ന ഒരു ചോദ്യ പേപ്പറും അതിൻ്റെ ആൻസർ കീയും ഉത്തരങ്ങളുടെ വിശദീകരണവുമാണ് ഈ വീഡിയോയിലൂടെ നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയ അധ്യയന വർഷത്തിൽ നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഇതിപ്പോൾ 2017-18 വർഷത്തെ ഒരു ചോദ്യ പേപ്പറാണ്. ഇതിൽ നിങ്ങൾക്ക് 5 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ആദ്യം 15 മിനിറ്റ് സമയം, എന്താണ് സമാശ്വാസ സമയം, അതായത് ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം എന്താ നോക്കൂ, അൽ ഹിവാർ. ഒന്നാമത്തത് ഹിവാറാണ്. ഹിവാർ, ഹിവാറിൽ വജദ ശുർത്തിയു വലദൻ വരീറൻ ഫി മൗക്കിഫിൽ ഹാഫില. ഒരു പോലീസുകാരൻ ബസ് സ്റ്റോപ്പിലൊരു അന്ധനായ കുട്ടിയെ കണ്ടു. ഫദഹബു ബിഹി ഇലാ മഹത്തത്തി ശുർത്ത, അവനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഇസ്മുഹു ബാസിം, അവൻ്റെ പേര് ബാസിം എന്നാണ്. വജമഅ മിൻഹുൽ ബയാനാത്ത്, അവരിൽ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്തു. സുമ ഇത്തസല ബി വാലിദിഹി അബറൽ ഹാതിഫ്, പിന്നീട് വാപ്പയെ കോണ്ടാക്ട് ചെയ്തു ഫോണിലൂടെ. അപ്പോൾ ആ ഹിവാറിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ചിലത് നമ്മളതിൽ പൂരിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടെ കുറച്ച് വാക്കുകളുണ്ട് പൂരിപ്പിക്കേണ്ടതായ. എന്താണ് ഈ വാക്കുകൾ വെച്ചാണ് നമ്മൾ ഈ ഹിവാർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, വാലിദ് ബാസിം, ബാസിമിൻ്റെ ഉപ്പ, സബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ്, അഫ്വൻ, സോറി, ശുക്രൻ, താങ്ക്സ്, ഹുവ മഴി, അവൻ എന്നോടൊപ്പമുണ്ട്, നഅം അഴതൈതുഹു, അതെ നാം ഞാൻ അവന് നൽകിയിട്ടുണ്ട്. ഇവിടെ ആദ്യം ഷുർത്തി ഹലോ എന്ന് വിളിച്ചു. ഹലോ എന്ന് വിളിച്ചപ്പോൾ ഇവിടെ എന്തോ പറഞ്ഞു പോലീസ്. അതിൻ്റെ വാലിദ് സബാഹൻ നൂർ എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും സബാഹൽ ഖൈർ എന്നായിരിക്കും വാലിദ് പറഞ്ഞിട്ടുണ്ടാവുക, അല്ല ഷുർത്തി പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ. അതിവിടെ ചോദിച്ചു, മൻ മഴി, ആരാണ് സംസാരിക്കുന്നത്, ആരാണ് എന്നോടൊപ്പം. അപ്പോൾ ഷുർത്തി പറഞ്ഞു, അന കുമാർ ബിൻ മഹത്തത്തി ഷുർത്ത, ഞാൻ പോലീസ് സ്റ്റേഷൻ കുമാറാണ്, തൃശ്ശൂർ, തൃശ്ശൂരിലുള്ള. എന്ന് ചോദിക്കുക, അൻത നിങ്ങളാണോ, നിങ്ങൾ ആരാണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ആ വാലിദ് ബാസിം, ബാസിമിൻ്റെ ഉപ്പയാണോ എന്ന് ചോദിച്ചു. വാലിദിന് അം, അതെ. അയിന ഇബിനി, എൻ്റെ മകൻ എവിടെയെന്ന് ചോദിച്ചു. ഷുർത്തി പറഞ്ഞത് എന്ന് കണ്ടിട്ടുണ്ടാവും, അവൻ എന്നോടൊപ്പം ഉണ്ട് അല്ലേ. ഹുവ മഴി എന്നാണ് മൂന്ന് കൂടി ഇട്ടിരിക്കുന്നത്. വാലിദ് ഹൽ തനാമലൽ ഫുതൂർ, അവൻ ഭക്ഷണം കഴിച്ചോ. ഷുർത്തി എന്ന് പറയുന്നു, അതെ ഞാൻ കൊടുത്തു അല്ലേ. ഞാൻ അഴത്തൈത്തുഹു, പിന്നെ വാലിദ് പറഞ്ഞു, സാസിരിയിലേക്ക് ഫവറ, ഞാൻ ഇപ്പോൾ വരാട്ടോ. ഷുർത്തി ശുക്രൻ, വാലിദ് അഫ്വൻ എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞു തീർന്നു. ഇത്രയേ ഉള്ളൂ ഹിവാർ. രണ്ടാമത്തെ പ്രവർത്തനം വളരെ എളുപ്പം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ മൃഗങ്ങളുടെ എന്താണ് അസ്വാത്തുൽ ഹൈവാനാത്ത്സ്, മൃഗങ്ങളുടെ ശബ്ദം, അതിൻ്റെ വാക്കുകൾ നിങ്ങൾ പുസ്തകത്തിൽ പഠിച്ചതാണ്. ഇവിടെ യൻഇഖുൽ ഖുറാബു അല്ലേ. അസദിനെന്താണ്, യസ്ഹറു, അലറുന്നു. യൻബഹു, ഇതാരാ അലറുന്നത്, അല്ല കുരയ്ക്കുന്നതാരാണ്. അൽ കൽബ്, ഓക്കെ, രണ്ട് രണ്ട് കണ്ടോ. പിന്നെ യസീഹു അദ്ദീഖു അല്ലേ. പിന്നെ യമു ഉൽ കിത്തു, യഹൂറു അസ്തൗറു അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റേത്. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തത്, ഇൽത്തഹക്ക റാഷിദുൻ ബിൽ മദ്രസത്തിൽ ഇബ്തിദായിയത്തിലുള്ള ബിക്കാലിക്കു, കോഴിക്കോട്ടെ എന്താണ് യു പി സ്കൂളിൽ അവൻ ചേർന്നു. ഖാറ കഫി മഹ്റജാനി ദുഹുൽ മദ്രസി, പ്രവേശനോത്സവ ദിവസം അവൻ പങ്കെടുത്തു. വഫിൽ ലൈലി, വൈകിട്ട് അഴദ മുദക്കിറൻ, അവനൊരു കുറിപ്പ് തയ്യാറാക്കി. അൻ തജ്രിബതി ഹിഫിൽ മദ്രസത്തിൽ ചെരിയില, പുതിയ സ്കൂളിൽ എന്താണ് വിശേഷങ്ങൾ, അതിൻ്റെ എക്സ്പീരിയൻസ് അവൻ ഒരു കുറിപ്പാക്കി നോട്ട്ബുക്കിൽ കയറി. അപ്പോൾ അവനെ നമ്മളത് സഹായിക്കണം അത് എഴുതുവാൻ. ഇവിടെ കുറച്ച് വാക്കുകളുണ്ട്, ഇസ്തഫ, വരി നിന്നു, ഹൽവയാത്സ് അല്ലേ. പിന്നെ എന്താണ് ഹൽവയാത്, മിഠായി, റഅയ്തു, കണ്ടു, ഞാൻ കണ്ടു, വസ വിതരണം ചെയ്തു, നാദുറുൽ മദ്രസ, എച്ച് എം, അൽ ബാലുലാത്തുൽ മുലവന എന്നാണ് നിറമുള്ള ബലൂണുകൾ, യൗമുൻ സഈദ്, സന്തോഷകരമായ ദിവസം, താബൂർ സബാഹ അസംബ്ലി, അസ്തിക്കാഹ് കൂട്ടുകാരി. ഇവിടെ അതിൻ്റെ തുടക്കം കൊടുത്തിട്ടുണ്ട്.
ദഹബ്തു ഇലാ മദ്രസത്തി, ഞാൻ എൻ്റെ സ്കൂളിലേക്ക് നേരത്തെ പോയി അല്ലേ. ബാക്കി ഇതൊരു മോഡലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് പോലെ പൂർത്തിയായി ഇതിൽ നന്നായും അല്ലെങ്കിൽ കഴുതാവുന്നതാണ്. ഓക്കെ, മദ്രസത്തി മുബക്കിറൻ, നേരത്തെ പോയി. ഫി യൗമി മഹ്റജാനി ദുഖൂലിൽ മദ്രസി, അല്ലേ, പ്രവേശനോത്സവ ദിവസം ഞാൻ നേരത്തെ സ്കൂളിൽ പോയി. റഅയ്തുൽ മദ്രസ, ഇവിടെ നമ്മൾ റഅയ്തു കൊണ്ടില്ലേ, റഅയ്തുൽ മദ്രസ, സ്കൂൾ അലങ്കരിച്ചിട്ട് സ്കൂളിനെ ഞാൻ കണ്ടു. മുസയ്യനത്തൻ ബിൽ ബാലൂനാത്സ്, അല്ലേ, ബലൂണ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അൽ മുലവന, അതുകൂടെ ചേർക്കണം കേട്ടോ, വിട്ടു പോയതാണ്. പിന്നെ ഇസ്തഫത്തുല്ലാബു ഫി ത്വാബൂരി സബാഹ്, പിന്നെന്തായി, വിദ്യാർത്ഥികൾ അവരിൽ നിന്നു. ഫി ത്വാബൂരി സബാഹ് അസംബ്ലിയിൽ. വഖതബന നാദുൽ മദ്രസ, എച്ച് എം ഞങ്ങളോട് ഖുതുബ നടത്തി അല്ലെങ്കിൽ സംസാരിച്ചു. സുമ വസഅൽ മുദരിസൂൻ അൽ ഹൽവയാത്, പിന്നെ അധ്യാപകർ മിഠായി വിതരണം ചെയ്തു. ഫി സഫി, ക്ലാസ്സിൽ വെച്ചിട്ട്. തകല്ലംതു മഅൽ അസ്തിക, കൂട്ടുകാരോടൊപ്പം ഞാൻ സംസാരിച്ചു. യൗമ മഖ്റജാന ദുഖൂൽ, പ്രവേശനോത്സവ ദിവസം. യൗമുൻ സഈദ്, സന്തോഷകരമായ ഒരു ദിവസമാണ് എന്ന് എഴുതും. ഇതൊരു മോഡൽ മാത്രം. ഓക്കെ, ഇനിയത് അനാസിറുൽ ലുഗ, ഇവിടെ നഖ്റഉൽ ഹിവാറ വനുബദ്ദിലു നസീമം ബദല ഫാത്തിമ. ഇവിടെ ഈ ഇതിലെ നസീം, ഇവിടെ ഈ ഫാത്തിമ എന്നല്ലേ, ഈ ഫാത്തിമ അല്ലേ, ഫാത്തിമ എന്ന വാക്ക്, ഇവിടെ ഈ ഫാത്തിമ എന്ന വാക്ക് എന്ത് ചെയ്യണം, ഇപ്പുറത്തെ നസീമാക്കി മാറ്റണം. അപ്പോൾ എന്തൊക്കെ മാറ്റം വരുമെന്ന് നിങ്ങൾക്കറിയാം, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ അൽ മുദരിസ് ചോദിച്ചു മാ ഇസ്മുക്കി, ആരോട്, ഫാത്തിമയോടെ ചോദിച്ചു. ഫാത്തിമ പറഞ്ഞു ഫാത്തിമ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താകും, മാ ഇസ്മുക്ക, നസീം എന്ന് പറയും, നസീം തന്നെയാണ് പറയുക. ഇനി മുദരിസ് വീണ്ടും ചോദിക്കുകയാണെന്ത്, മുദരിസ് എന്താ ചോദിച്ചേ, ഫി ഐ സഫിൻ അൻത, ഫി ഐ സഫിൻ അൻത, അൻതി എന്നാണ് ചോദിച്ചത് ഇവിടെ അല്ലേ, ഫാത്തിമ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും മുദരിസ് ചോദിച്ചിട്ടുണ്ടാവുക, ഫി ഐ സഫിൻ അൻത അല്ലേ, നസീം ആയതുകൊണ്ട് അൻത എന്നായിരിക്കും. ഫാത്തിമ, ഇവിടെ ഫാത്തിമ എന്താവും, നസീം എന്നാവും. നസീം ഫി സഫിൽ ഖാമിസ, അതുപോലെ തന്നെ പറയാം. മുദരിസ് ചോദിച്ചു ഐന ബൈതുക്കി, നിന്റെ വീട് എവിടെയെന്ന് ഫാത്തിമയോട് ചോദിച്ചു, മലപ്പുറം എന്ന് പറഞ്ഞു. ഇവിടെ മുദരിസ് ചോദിച്ചിട്ടുണ്ടാവുക ഐന ബൈതു ക, നിന്റെ വീട് എവിടെയാണ്, ക കീ എന്താകും, ഏത് കീ, ഈ കീ അല്ലേ, ഈ കീ എന്താകും, കായായി മാറും ഇപ്പുറത്ത്. ഓക്കെ, ഫാത്തിമ മലപ്പുറം, അപ്പം നസീം മലപ്പുറം തന്നെ. പിന്നെ അൽ മുദരിസ് ചോദിച്ചു ഹൽ തനാവൽത്തിൽ ഫുത്തൂർ, തനാവൽത്തി അല്ലേ, ഫാത്തിമയോട് ചോദിച്ചപ്പോൾ തനാവൽത്തി എന്ന് പറഞ്ഞു, അതിവിടെ എന്താകും, ഹൽ തനാവൽ ത എന്നാകും, ഹൽ തനാവൽത്തിൽ ഫുത്തൂർ. അപ്പൊ ഫാത്തിമ നഅം തനാവൽത്തു, ഇവിടെയും അതുപോലെ തന്നെയാണ്. ഓക്കെ അല്ലേ, അപ്പൊ അതാണ് ഈ ഹിവാർ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇനി അവസാനത്തെ പ്രവർത്തനം എന്താണ്, ഒരു മംലൂമയാണ്, മംലൂം അല്ലേ, മംലൂം. അതിലെ മംലൂമിലെ കുറച്ച് വാക്കുകൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, അത് പൂരിപ്പിക്കണം. ഇവിടെ നോക്കൂ, ഇപ്പുറത്തുനിന്നാണ് അടുത്ത് പൂരിപ്പിക്കേണ്ടത്. എൻ്റെ ഈ വാക്കുകൾ ഉന്തുർ ഉന്തുർ, നോക്കൂ നോക്കൂ. ഫൗക്കൽ ബൈറ്റ്സ്, വീടിൻ്റെ മുകളിൽ. താഊസി, എൻ്റെ താഊസ്, എൻ്റെ മയിൽ. യഅകുലു ഹബ്ബൻ, ധാന്യം തിന്നുന്നു. അജ്മലു ലൗനൻ, നല്ല ഭംഗിയുള്ള നിറം. ഉൽജൂമി, എൻ്റെ കൊക്ക്. അഹ്ബാബി, എൻ്റെ കൂട്ടുകാർ, സ്നേഹിതർ. ഇവിടെ എന്താ പറയണത്, ഉന്തുർ ഉന്തുർ അഹ്ബാബി, ഫൗക്കൽ ഷജരി അബബായി, കൂട്ടുകാരെ നോക്കൂ, മരത്തിൻ്റെ മുകളിൽ എൻ്റെ തത്ത. യുൻഷിദ് ദൗമൻ ബബഹായി, എൻ്റെ തത്ത പാടുന്നു. യഷ്റബു ലൗനൻ ബബഹായി, എൻ്റെ തത്ത പാല് കുടിക്കുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും ഓ ബബഹായി ആണ് ഇതിലുള്ളത്, ഇവിടെ സൂര്യാണ് അല്ലേ, മൂന്ന് ഭാഗത്ത് അങ്ങനെ പാറ്റേൺ നോക്കിയാണ് നമ്മൾ എഴുതുന്നത്. ഉന്തുർ ഉന്തുർ, ഒന്ന് നമ്പർ ഇട്ടിരിക്കണം അല്ലേ. ഉന്തുർ ഉന്തുർ അഹ്ബാബി, അഹ്ബാബി ഫൗക്കൽ, ഇവിടെ ഫൗക്കിയാണ്, അപ്പോൾ ഫൗക്കൽ ബൈത്തി, വീടിൻ്റെ മുകളിലാണ് എൻ്റെ എൻ്റെ ഉസ്ഫൂർ, ഉസ്ഫൂർ കിളി. യാക്കുലു സമരൻ ഉസ്ഫൂരി, പിന്നെയോ യഷ്റബുമാൻ ഉസ്ഫൂരി, എൻ്റെ കിളി പഴം കഴിക്കുന്നു, എൻ്റെ കിളി പാല് വെള്ളം കുടിക്കുന്നു. ഇനി വീണ്ടും വീണ്ടും ഇവിടെ ഉന്തുർ ഉന്തുർ വരില്ലേ, ഉന്തുർ, അപ്പോൾ അതാണ് ഒന്നിട്ടിരിക്കുന്നത്. ഉന്തുർ ഉന്തുർ അഹ്ബാബി,
എഴുത്തി ഇന്ത്യ ത്വാവൂസി, എൻ്റെ അടുക്കൽ എൻ്റെ ത്വാവൂസ് വരുന്നു. പിന്നെ യഹ്കുലു അല്ല അജ്മലു ലൗനൻ, അല്ലേ നല്ല നിറമല്ലേ, അല്ലേ അജ്മലു ലൗനൻ ത്വാവൂസി. ഇത് എഴുതിയാലും ഇത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, യഹ്കുലു എഴുതിയാലും അതുപോലെ അജ്മലു ലൗനൻ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. രണ്ട് എഴുതിയാലും കുഴപ്പമില്ല, ഇവിടെ അജ്മലു ലൗനാണ് ഇട്ടിരിക്കുന്നത് സാറ്. ഓക്കെ, രണ്ട് യഹ്കുലു ഹബ്ബൻ ധാന്യം തിന്നുണ്ടല്ലേ ത്വാവൂസ്, അങ്ങനെയും പറയാം. പിന്നെ യർക്കുസു ഫർഹൻ, യർക്കുസു ഫർഹൻ ഇവിടെ നാല് ത്വാവൂസി. ഇനി ഉന്ദുർ ഉന്ദുർ അഞ്ച് അഹ്ബാബി, ഇന്ദൽ ഹക്കിലി ഇന്ദൽ ഹക്കിലി ഇവിടെ അഞ്ചാണ് കേട്ടോ. ഉന്ദുർ ഉന്ദുർ അഹ്ബാബി ഇവിടെ അഞ്ച് ഇട്ടിട്ടില്ല, വിടണം. പിന്നെ യഹ്കുലു സമക്കൻ ത്വാവൂസി അല്ല ഉൽജൂമി, ഉൽജൂമി അതെങ്ങനെ മനസ്സിലായത്, ഇവിടെ ഇതിൻ്റെ അവസാനത്ത് വാക്കും ഉൽജൂമി അല്ലേ. ഇന്ദൽ ഹക്കിലി ഉൽജൂമി, യഹ്കുലു സമക്കൻ ഉൽജൂമി, യുറഫ്രി ഫൗക്കി ഉൽജൂമി, ഉന്ദുർ ഉന്ദുർ അഹ്ബാബി കൂട്ടുകാരെ നോക്കൂ. ഇന്ദൽ ഹക്കിലി ഉൽജൂമി വയലിനരികിലാണ് എൻ്റെ കൊക്ക്. യഹ്കുലു സമക്കൻ ഉൽജൂമി എൻ്റെ കൊക്ക് എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ഉൽജൂം ഈ മീൻ തിന്നുന്നു. യുറഫ്രി ഫൗക്കി ഉൽജൂമി എൻ്റെ മുകളിൽ പറക്കുന്നു അല്ലേ, ചിറകടിച്ച് പറക്കുന്നു കൊക്ക്. ഇത്രയാണ് അഞ്ചാം ക്ലാസ്സിലെ ഒന്നാം പാദവർഷ പരീക്ഷയുടെ മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നന്നായി കേൾക്കുക, നന്നായി പരീക്ഷയ്ക്ക് റെഡിയാവുക. ഇൻഷാ നല്ല മാർക്ക് വാങ്ങിക്കാൻ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.